എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൽഷദായ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് പ്രമുഖ ദേശീയ നേതാക്കളായ ഗോപാലകൃഷ്ണ ഗോഖലെയെക്കുറിച്ചും ദാദാഭായ് നവറോജിയെക്കുറിച്ചും ഭഗത് സിംഗിനെക്കുറിച്ചുമാണ് ക്ലാസ് എടുക്കുന്നത്. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയെക്കുറിച്ചാണ്. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത് മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. ഗോഖലെയെ പ്രസിഡൻ്റാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ബനാറസ് സമ്മേളനം. 1905 ബനാറസ് സമ്മേളനത്തിലാണ് ഗോഖലെയെ പ്രസിഡൻ്റാക്കിയ കോൺഗ്രസ് സമ്മേളനം. ഗോഖലെയെ പ്രസിഡൻ്റാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് 1905 ബനാറസ് സമ്മേളനം. ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച സംഘടന സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച സംഘടന. ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച സംഘടനയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ജ്ഞാനപ്രകാശം എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഏതാണ് ജ്ഞാനപ്രകാശം? ജ്ഞാനപ്രകാശം എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. കോൺഗ്രസ്സിലെ മിതവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. കോൺഗ്രസ്സിലെ മിതവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബാലഗംഗാധര തിലകൻ ഗോഖലെയെ വിശേഷിപ്പിച്ചത് മഹാരാഷ്ട്രയുടെ രത്നം, അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ, ഇന്ത്യയുടെ വജ്രം, ക്ഷീണഹൃദയനായ മിതവാദി എന്നാണ് ബാലഗംഗാധര തിലകൻ ഗോഖലെയെ വിശേഷിപ്പിച്ചത്. മഹാരാഷ്ട്രയുടെ രത്നം, അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ, ഇന്ത്യയുടെ വജ്രം, ക്ഷീണഹൃദയനായ മിതവാദി എന്നാണ്. അസാധാരണ മനുഷ്യൻ എന്ന് ഗോഖലെയെ വിശേഷിപ്പിച്ചത് കേഴ്സൺ പ്രഭുവാണ്. അസാധാരണ മനുഷ്യൻ എന്ന് ഗോഖലെയെ വിശേഷിപ്പിച്ചത് കേഴ്സൺ പ്രഭുവാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വർഷം രാജ്യം ചുറ്റി സഞ്ചരിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഗാന്ധിജിയെ ഉപദേശിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗംഗയെ പോലെ എന്ന് ഗോഖലെയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജി ഗോപാലകൃഷ്ണ ഗോഖലെയെ വിശേഷിപ്പിച്ചതാണ് ഗംഗയെ പോലെ എന്ന് ഗാന്ധിജിയാണ് ഗോഖലെയെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പ്രധാനപ്പെട്ട ചില പോയിൻസുകളാണ്. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നതാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവാണ് മഹാദേവ ഗോവിന്ദ റാനഡെ. എന്നാൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു മഹാദേവ് ഗോവിന്ദ റാനഡെയാണ്. ഗോഖലെയെ പ്രസിഡൻ്റാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് 1905 ബനാറസ് സമ്മേളനം. ഗോഖലെയെ പ്രസിഡൻ്റാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ബനാറസ് സമ്മേളനം. ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച സംഘടനയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച സംഘടനയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ജ്ഞാനപ്രകാശം എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ജ്ഞാനപ്രകാശം എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. കോൺഗ്രസ്സിലെ മിതവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. കോൺഗ്രസ്സിലെ മിതവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബാലഗംഗാധര തിലകൻ ഗോഖലെയെ വിശേഷിപ്പിച്ചതാണ് മഹാരാഷ്ട്രയിലെ രത്നം, അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ, ഇന്ത്യയുടെ വജ്രം, ക്ഷീണഹൃദയനായ മിതവാദി. ഇന്ത്യയുടെ വജ്രമെന്നും ക്ഷീണഹൃദയനായ മിതവാദി എന്നൊക്കെ ഗോപാലകൃഷ്ണ ഗോഖലെയെ ബാലഗംഗാധര തിലകനാണ് അങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അസാധാരണ മനുഷ്യൻ എന്ന് ഗോഖലെയെ വിശേഷിപ്പിച്ചത് കേഴ്സൺ പ്രഭുവാണ്. അസാധാരണ മനുഷ്യൻ എന്ന് ഗോഖലെയെ വിശേഷിപ്പിച്ചത് കേഴ്സൺ പ്രഭുവാണ്. അടുത്തതായിട്ട് നമ്മൾ പറയുവാൻ പോകുന്നത് ദാദാഭായ് നവറോജിയെക്കുറിച്ചാണ്. ദാദാഭായ് നവറോജി
ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൗദ്യോഗിക പ്രതിനിധി ഇന്ത്യൻ രാഷ്ട്രതന്ത്രത്തിൻ്റെയും ഇന്ത്യൻ ധനതത്വശാസ്ത്രത്തിൻ്റെയും പിതാവാണ് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ദ്യവയോധികൻ ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസ്സിന് ആ ഒരു പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി. മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം എന്നിവ ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഡ്രെയിൻ തിയറി എന്നതിനെ പറയും, ചോർച്ച സിദ്ധാന്തം, അത് ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 രൂപീകരിച്ചത് ദാദാഭായ് നവറോജിയാണ്. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും ധൂർത്തിനുമെതിരെ സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. ആധുനിക ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയുടെ പ്രസിദ്ധമായ കൃതിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായാണ് നവറോജി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായത്? ലിബറൽ പാർട്ടിയുടെ പ്രതിനിധിയായാണ് നവറോജി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായത്. അപ്പോൾ നമ്മൾ ദാദാഭായി നവറോജിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൗദ്യോഗിക പ്രതിനിധി കൂടിയാണ് ദാദാഭായ് നവറോജി. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ രാഷ്ട്രതന്ത്രത്തിൻ്റെയും ഇന്ത്യൻ ധനതത്വശാസ്ത്രത്തിൻ്റെയും പിതാവാണ് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ദ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസ് എന്നൊരു പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം എന്നിവ ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. 1866 ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 രൂപീകരിച്ചത് ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും ധൂർത്തിനുമെതിരെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. ആധുനിക ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയുടെ പ്രസിദ്ധമായ കൃതിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നത് ദാദാഭായ് നവറോജിയുടെ പ്രസിദ്ധമായ കൃതിയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായാണ് നവറോജി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായത്? ലിബറൽ പാർട്ടിയുടെ പ്രതിനിധിയായാണ് നവറോജി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഭഗത് സിംഗിനെ കുറിച്ചാണ്. ഭഗത് സിംഗ് ജനിച്ചത് പഞ്ചാബിലെ ബൽഗ ഗ്രാമത്തിലാണ്. പഞ്ചാബിലെ നവജവാൻ ഭാരത സഭയ്ക്ക് രൂപം നൽകിയത് ഭഗത് സിംഗ് ആണ്.
ഭാരതസഭയ്ക്ക് രൂപം നൽകിയത് ഭഗത് സിംഗ് ആണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സംഘടനയുടെ മുഖ്യ നേതാവാണ് ഭഗത് സിംഗ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ സംഘടനയുടെ മുഖ്യ നേതാവാണ് ഭഗത് സിംഗ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ സംഘടനയുടെ മുഖ്യ നേതാവാണ് ഭഗത് സിംഗ്. വൈ ഐ ആം ആൻ അത്തിസ്റ്റ് എന്ന കൃതിയുടെ രചിതാവാണ് ഭഗത് സിംഗ്. വൈ ഐ ആം ആൻ അത്തിസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവാണ് ഭഗത് സിംഗ്. ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗിനെയാണ്. എന്താണ് ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നത്? ഭഗത് സിംഗിനെയാണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. ഷഹീദ് ഇ അസം എന്നറിയപ്പെട്ടത് ഭഗത് സിംഗിനെയാണ്. ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞ പോരാളികളാണ് ഭഗത് സിംഗ്, ബധുകേശ്വർ ദത്ത്. ഭഗത് സിംഗും ബധുകേശ്വർ ദത്തുമാണ് ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞ പോരാളികൾ. ബ്രിട്ടീഷ് ഓഫീസറായ സാൻഡേഴ്സിനെ ലാഹോറിൽ വെച്ച് വധിച്ചത് ഭഗത് സിംഗും സുഖ്ദേവ് രാജ്ഗുരു. ബ്രിട്ടീഷ് ഓഫീസറായ സാൻഡേഴ്സിനെ ലാഹോറിൽ വെച്ച് വധിച്ചത് ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവർ ചേർന്നാണ്. അതുപോലെ ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞ പോരാളികളാണ് ഭഗത് സിംഗും ബധുകേശ്വർ ദത്തും. ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നതും ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ് ജനിച്ചത് പഞ്ചാബിലെ ബൽഗ ഗ്രാമത്തിലാണ്. പഞ്ചാബിലെ നവജവാൻ ഭാരതസഭയ്ക്ക് രൂപം നൽകിയത് ഭഗത് സിംഗ് ആണ്. പഞ്ചാബിലെ നവജവാൻ എന്ന ഭാരതസഭയ്ക്ക് രൂപം നൽകിയത് ഭഗത് സിംഗ് ആണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ സംഘടനയുടെ മുഖ്യ നേതാവാണ് ഭഗത് സിംഗ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുടെ മുഖ്യ നേതാവാണ് ഭഗത് സിംഗ്. വൈ ഐ ആം ആൻ അത്തിസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവാണ് ഭഗത് സിംഗ്. വൈ ഐ ആം ആൻ അത്തിസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവാണ് ഭഗത് സിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഗോപാലകൃഷ്ണൻ ഗോഖലെയെക്കുറിച്ചിട്ടും ദാദാഭായ് നവറോജിയെക്കുറിച്ചിട്ടും ഭഗത് സിംഗിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.